എവരിവൺ വെൽക്കം ബാക്ക് ടു ലവ്ലി ഡയറി. അപ്പം ഗൈസ്, ഇന്ന് ഒരുപാട് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും ഒന്നുമില്ല, നമുക്ക് നമ്മുടെ വീട്ടിലേട്ട് കിടക്കാം. അപ്പം ഗൈസ്, ഇന്നത്തെ എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ എക്സസൈസിനെ കുറിച്ചിട്ടാണ്. എക്സസൈസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പൊ ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പൊ നമ്മൾ എക്സസൈസ് ചെയ്യുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഫേസ് എക്സസൈസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എന്റെ ടോപ്പിക് എന്ന് പറയുന്നത്. ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത്, അതായത് ഫേസിന് ഒരുപാട് വണ്ണം തോന്നിക്കുന്നവർക്കും ഒരുപാട് കവിളുകള് ഹാങ് ആയിട്ടിരിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. അപ്പൊ നമ്മുടെ ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് വഴി നമ്മുടെ ഫേസിന്റെ വലിപ്പം കുറച്ച് കുറയുകയും അതായത് നല്ല ഓവർ ഷേപ്പ് ആകാൻ സഹായിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അത് കവിളുള്ളവർക്കും അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. അതുകൊണ്ട് നോട്ട് ചെയ്യണം, അങ്ങനെയുള്ളവർ മാത്രമേ ചെയ്യാവൂ, കവിള് കുറഞ്ഞവരാരും ഈ എക്സസൈസ് ചെയ്യരുത്. അപ്പൊ ഈ എക്സസൈസ് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും, പോലെ തന്നെ നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാകും. പിന്നെ എന്ന് പറയാം, നമ്മൾ കുറച്ച് യങ് ആയിട്ടും തോന്നിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ എക്സസൈസിലേക്ക് കിടക്കാം. വളരെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസുകൾ ഫേസ് എക്സസൈസിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ്, അതായത് ഫിഷ് പോസ്. ഈ ഒരു ടൈപ്പ്, അതായത് നമ്മൾ ചെറുപ്പം മുതലേ കാണിച്ചുകൊണ്ട് നടക്കുന്ന ഗോഷ്ടിയല്ല ഈ ഒരു ടൈപ്പ്. അപ്പൊ ഈ ഒരു ടൈപ്പ് ഫസ്റ്റ് ചെയ്യണം. എല്ലാ എക്സസൈസും ഒരു മിനിമം 25 പ്രാവശ്യം എങ്കിലും നിങ്ങൾ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എനി ടൈം, അപ്പൊ പ്രത്യേകിച്ച് ടൈമും കാര്യങ്ങളും ഒന്നുമില്ല, എനി ടൈം നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ എന്തെങ്കിലും മ്യൂസിക് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ കളിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴുള്ള ടൈമിലോ ആയാലും നിങ്ങളത് ചെയ്താച്ചാൽ മതി. സെക്കൻഡ് എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും കിസ് കൊടുക്കാൻ ഇഷ്ടമുള്ളവരല്ലേ, അപ്പം നടാളം കിസ് അങ്ങോട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ വേറെ ആരെയും പിടിച്ച് കിസ് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. കിസ് കൊടുക്കുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുക, അതായത് നമ്മൾ മേലോട്ട് നോക്കിയിരുന്ന് ഈ ഒരു ടൈപ്പിൽ നിങ്ങൾ കിസ് കൊടുക്കുക. ഇത് നന്നായിട്ട് വലിയണം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഭാഗത്തെ കൊഴുപ്പൊക്കെ മാറി സ്കിൻ നല്ല, അതായത് നമ്മുടെ ഫേസ് നല്ല ഓവർ ഷേപ്പ് ആകാനും സഹായിക്കുന്നു. പ്രത്യേകിച്ച് ഡബിൾ ചെയിൻ ഒക്കെ ഉള്ളവർക്ക് അത് മാറാൻ നല്ലതാണ്. അപ്പൊ സെക്കൻഡ് അതാണ്. തേർഡ് എന്ന് പറയുന്നത്, നമ്മൾ നന്നായിട്ട് ആ പറയുക, അതായത് മൗത്ത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് ആ എന്ന് പറയുക, ആ പറയുക. അപ്പൊ അത് കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് വെക്കുക, അതാണ് തേർഡ്, ത്രീ എന്ന് പറയുന്നത്. ഫോർത്ത് എന്ന് പറയുന്നത് നമ്മൾ എക്സ് ഒ എന്ന് പറയുക, അതായത് ഒരു സോങ് കണക്ക് മാതിരി നിങ്ങൾ ഒരു പാട്ട് പാടുന്ന മാതിരി നിങ്ങൾ എക്സ് ഒ എന്ന് പറയുക. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഫുള്ള് നമ്മളൊരു ബായില് ഒരു ച്യൂയിങ്കം ഇട്ടേക്ക് ആണെന്ന് കരുതിക്കോട്ടെ, നിങ്ങൾ നന്നായിട്ട് ചവയ്ക്കുന്ന രീതിയിൽ പോസ് ചെയ്യുക. അതായത് നമ്മൾ അതും മേളോട്ട് നോക്കിക്കൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചവയ്ക്കുന്ന രീതി, ഈ ഒരു രീതിയിൽ നിങ്ങൾ കാണിക്കുക. അപ്പൊ ഇതേപോലത്തെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സസൈസുകള, ഫേസ് എക്സസൈസ് ആണ് ഇന്ന് ഞാൻ പറയുന്നത്. കാരണം ഞാൻ റെഗുലർ ആയിട്ട് ചെയ്യുന്ന എക്സസൈസ് ആണ്. അപ്പൊ സോ നിങ്ങൾ ഈ ഒരു എക്സസൈസ്, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടാകും, കുറച്ച് ഏജ് കുറവായിട്ട് തോന്നിക്കും, നല്ല ഗ്ലോ കിട്ടും ഫേസിന്. റെഗുലറായിട്ട് നിങ്ങൾ മിനിമം 25 എങ്കിലും നിങ്ങളത് ചെയ്യുക എനി ടൈമിൽ. അപ്പൊ എന്റെ ഈ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മുടെ ചാനൽ ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ദെൻ അടുത്തൊരു വീഡിയോസിലായിട്ട് വരുന്നവടം വരെ ബൈ. ഓക്കെ.